അധിനിവേശം അവസാനിപ്പിക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈൻ കീഴടങ്ങിയാൽ മാത്രമേ സൈനിക നടപടി പിൻവലിക്കൂ എന്നും പുടിൻ വ്യക്തമാക്കി. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പുടിനുമായി ചർച്ച നടത്തി. 11-ാം ദിനം കൂടുതൽ മേഖലകളിലേക്ക് റഷ്യ ആക്രമണം വ്യാപിപ്പിച്ചു. മധ്യ യുക്രൈനിലെ വിനിറ്റ്സെ വിമാനത്താവളം റഷ്യ തകർത്തു. 8 റോക്കറ്റുകൾ പതിച്ചെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. ഖർക്കീവിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിലും ആക്രമണമുണ്ടായി. തുടർച്ചയായ 2-ാം തവണയും മരിയോപോളിലെ വെടിനിർത്തൽ പ്രഹസനമായതോടെ ഒഴിപ്പിക്കൽ തടസ്സപ്പെട്ടു. Щойно мені доповіли про ракетний удар по Вінниці. 8 ракет проти нашого міста, проти нашої мирної, доброї Вінниці, яка ніколи не загрожувала Росії жодним чином. Ракетний удар жорсткий, цинічний. Інтернаціональний дескіл нинум Джіджін Джейпалунда виверенгал нелган. Джіджін, адхнівешам авасаніпікілля енна Путін урапічу параймбол. Іллаваре мутюнокнада നാളെ തിങ്കളാഴ്ച നടക്കുന്ന 3-ാം വട്ട സമാധാന ചർച്ചയിലേക്കാണ്. ഇനി ഇത്തരം യുക്രൈൻ കീഴടങ്ങിയാൽ മാത്രമേ സൈനിക നടപടി പിൻവലിക്കൂ എന്ന് പറയുമ്പോൾ അത്തരം സമാധാന ചർച്ചകൾക്ക് എന്തർത്ഥമാണുള്ളത്? ശാവലി, 1-ാം ഘട്ട ചർച്ചയിലും 2-ാം ഘട്ട ചർച്ചയിലും നമ്മൾ ഇത് കണ്ടതാണ്. റഷ്യ അവരുടെ നിലപാടിൽ ആദ്യം മുതൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. യുക്രൈൻ കീഴടങ്ങുക, യുക്രൈൻ അവരുടെ എല്ലാ നടപടികളും പിൻവലിക്കുക, റഷ്യൻ സൈന്യത്തിന് നേരെയുള്ള ഒരു തരത്തിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ പ്രതിരോധമോ യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന നിലപാടാണ് റഷ്യക്കുള്ളത്. അത് അവർ 2-വട്ട ചർച്ചയിലും മുന്നോട്ട് വച്ചതാണ്. ആ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി അവസാനിപ്പിക്കണമെങ്കിൽ യുക്രൈൻ അവരുടെ നീക്കം, ഇത്തരത്തിലുള്ള പ്രതിരോധം അവസാനിപ്പിക്കണമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. ഇത് ഈ രാഷ്ട്രത്തലവന്മാരുമായി സംസാരിക്കുന്നതിനിടയിൽ അവരോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യയുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റും ഉണ്ടായിട്ടില്ല. ഈ സൈനിക നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ ഈ മധ്യസ്ഥ ശ്രമങ്ങളും ചർച്ചകളുമായൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ലുഹാൻസ്ക്, ഡൊണസ്ക് തുടങ്ങിയ 2 മേഖലകളിൽ യുക്രൈൻ വലിയ രീതിയിലുള്ള അധിനിവേശം നടത്തുന്നുണ്ട്. അതിനെതിരെ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, ഒന്നും മിണ്ടാൻ തയ്യാറാകുന്നില്ല. മറിച്ച് റഷ്യ നടത്തുന്ന നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നതിൻ്റെ അതൃപ്തിയും പുടിൻ വ്യക്തമാക്കുകയാണ്.